മിന്നൂസ് കിച്ചനിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് അരിപ്പൊടി ഉണ്ടല്ലോ, പത്തിരിൻ്റെ പൊടി. ആ പൊടി വാട്ടി കുഴച്ചും കൊണ്ട് തേങ്ങ, മിൽക്ക് മെയ്ഡ്, നിലക്കടല എന്നിവ ചേർത്തും കൊണ്ടുള്ള ഒരു ബിസ്ക്കറ്റാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്തും കൊണ്ട് ഈ ബിസ്ക്കറ്റ് തയ്യാറാക്കിയാൽ നല്ല സോഫ്റ്റും നല്ല രുചിയും കിട്ടും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ അടിപൊളി ബിസ്ക്കറ്റ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ്, അരമുറി തേങ്ങ, കുറച്ച് നിലക്കടല, ഇത്രയേ ഉള്ളൂ. ഇവയെല്ലാം മാവിലേക്ക് ചേർത്ത് കുഴച്ചെടുക്കുക. ഇതെല്ലാം ചേർത്ത് കുഴച്ചെടുത്തതിന് ശേഷം ഒരൽപ്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കുക. മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ചേർക്കേണ്ടത് നല്ലൊരു തരിതരിപ്പ് കിട്ടാനാണ്. പഞ്ചസാര ചേർത്ത് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ബോൾസുകളാക്കി എടുക്കുക. കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കണമെങ്കിൽ അല്പം നെയ്യോ ഓയിലോ പുരട്ടി കൊടുക്കുക. എല്ലാം ചെറിയ ബോൾസുകളാക്കിയിട്ടുണ്ട്. ഈ ബോൾസുകളൊക്കെ ഓരോന്നോരോന്നായി കോർക്ക് വെച്ച് ഷേപ്പ് ചെയ്തെടുക്കുക. കയ്യിലൊരൽപ്പം ഓയിൽ പുരട്ടിയതിന് ശേഷം കോർക്ക് കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്യുക. ഇതേപോലെ എല്ലാം തയ്യാറാക്കിയെടുക്കുക. എല്ലാ ബോൾസുകളും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, ഇട്ട് കൊടുക്കുക. തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ടുണ്ട്. കൂടുതൽ തീയിൽ വെക്കരുത്, തീ കുറച്ച് കൊടുക്കണം. നമ്മുടെ ഈ ബിസ്ക്കറ്റിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടണ്ടേ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടമാവും. ഇത് രണ്ട് ഭാഗവും ഗോൾഡൻ കളറായിട്ടുണ്ട്. കോരിയെടുക്കുക. ഇതിവിടെ കോരിയെടുത്ത് അടുത്തതും ഇട്ട് കൊടുക്കുക. നമ്മുടെ അരിമാവ് വെച്ചും കൊണ്ടുള്ള ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസിയും ടേസ്റ്റിയുമായ ഈ ബിസ്ക്കറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും മറ്റും ഷെയർ ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.